श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् स्मृतिकल परिचयपु വഴിക്ക് കഴിഞ്ഞ സംവാദത്തിൽ മനുസ്മൃതിയെ പരിചയപ്പെട്ടു മനുസ്മൃതിയിലെ പന്ത്രണ്ട് അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അവയുടെ നിത്യജീവിതവുമായിട്ടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളും ആചാരങ്ങളും നോക്കിയാൽ അവയൊക്കെ ഈ സ്മൃതിയുടെ സംബന്ധത്തിലാണ് അല്ലെങ്കിൽ സ്മൃതിയിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ ഭാരതീയ ഭാരതീയദേശവുമായിട്ട് അല്ലെങ്കിൽ ഭാരതീയതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ദേശങ്ങളും ഇതനുസരിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ ആധുനിക കാലത്ത് താനേ കുറവായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ വിഷയങ്ങൾ പൂർവാപര കൂടി നിശ്ചയിക്കാതെ ചില എഴുത്തുകാരെഴുതിയ ഗ്രന്ഥങ്ങളും അതിലും ആ പാശ്ചാത്യർ എഴുതിയ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് അവരുടെ വിമർശനങ്ങൾ അതെല്ലാം അങ്ങനെ തന്നെ ശരിയാണ് എന്നംഗീകരിച്ചിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെ അതിന് പുനർവിചാരം ചെയ്യാതെ അഭിപ്രായങ്ങൾ പറയുകയും ഗ്രന്ഥങ്ങളെയും ശാസ്ത്രങ്ങളെയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരു വിഷയത്തിൽ എന്നല്ല നേരത്തെ തന്നെ പലവട്ടം ഇത് എടുത്തു പറഞ്ഞതാണ് എല്ലാ വിഷയ സംബന്ധമായിട്ടും അങ്ങനെയാണ് പാശ്ചാത്യരെ എഴുതിയ ഗ്രന്ഥങ്ങള് ആധികാരികമാണ് അവരുടെ വിചാരം ശാസ്ത്രീയമാണ് എന്നൊരു പൂർവ്വ നിർദ്ധാരണ തെറ്റിദ്ധാരണ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുമുണ്ട് അത്രയും കാലമായിട്ട് അവരുടെ ഭരണമുണ്ടായിരുന്നതും അവർ പറയുന്നതിലൊക്കെ സയന്റിഫിക്ക് ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോയതുമൊക്കെ അതിന് കാരണമാകാം പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളെ വിചാരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മുൻപിൻഭാഗങ്ങൾ നോക്കിയിട്ട് വേണം അർത്ഥനിശ്ചയം ചെയ്യാൻ താത്പര്യമെന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലാതെ ഒരു വലിയ ഗ്രന്ഥത്തിലെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ അത് ഏത് അഭിപ്രായത്തിൽ പറഞ്ഞതാണ് എന്നുപോലും തിരിച്ചറിയാതെ ആ ശ്ലോകങ്ങളെടുത്ത് അതിൻ്റെ താത്പര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് കരുതി ശാസ്ത്രത്തെ മുഴുവൻ തള്ളിക്കളയുക അതിൽ ഉപയുക്തമായ ഭാഗങ്ങൾ ലോകത്ത് എന്നും ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ പോലും അംഗീകരിക്കാതിരിക്കുക ഇതൊക്കെ വളരെ തെറ്റാണ് കഴിഞ്ഞ സംവാദത്തില് മനുസ്മൃതിയുടെ വിഷയങ്ങളെ പരിചയപ്പെടുമ്പോൾ നാം മനസ്സിലാക്കിയിരുന്നു ഗൃഹസ്ഥാശ്രമത്തിലും ബ്രഹ്മചര്യാശ്രമത്തിലും വാനപ്രസ്ഥാശ്രമത്തിലും സന്യാസത്തിലും അവസാനത്തെ പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ എത്രയാണ് ആധ്യാത്മികതയെ ചേർത്തിരിക്കുന്നത് അവിടെ സമഭാവത്തിന് പ്രത്യേക ശ്ലോകങ്ങൾ തന്നെ പറഞ്ഞു എല്ലാവരിലും സമഭാവം ഉണ്ടാവണം സമത ഏകാത്മത അദ്വൈതം മോക്ഷത്തിൻ്റെ സ്വരൂപം ആത്മാവിൻ്റെ സ്വരൂപം ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഈ ശാസ്ത്രാടിസ്ഥാനത്തിലാണ് മറ്റു വിഷയങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിഭാഗീയതയ്ക്കോ അല്ലെങ്കിൽ പരസ്പര നിന്ദയ്ക്കോ ഉച്ചനീചഭാവങ്ങൾക്കോ ഒന്നും യഥാർത്ഥമായ സ്ഥാനമില്ല വ്യവസ്ഥയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വിഭാഗവും ഓരോ യോഗ്യതയും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതും ചെയ്യാത്തതും ഒക്കെ പറയേണ്ടി വരും അല്ലാതെ ഒരിക്കലും ഒരു സമൂഹത്തിന് വ്യവസ്ഥ ഉണ്ടാവില്ല സമൂഹത്തിന് സമൂഹത്തിനെന്തിന് ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അത്തരം ഭേദഭാവങ്ങളില്ലാതെ വ്യവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ആ വ്യവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നിലേക്ക് പോകാനായിട്ട് താത്വികമായിട്ട് ഭേദം ഒരിക്കലും വരുന്നില്ല അവിടെ ഭേദം കൽപ്പിക്കുന്നത് വലിയ തെറ്റാകും അപ്പം ഇങ്ങനെ തത്വം മനസ്സിലാക്കാതെ ഇത്തരം ചില ആക്ഷേപങ്ങൾ വളരെ പ്രസിദ്ധമായിട്ട് ലോകത്ത് നടപ്പുണ്ട് മനുസ്മൃതിയെക്കുറിച്ചും അത്തരം ആക്ഷേപങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇത് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ് കാരണം സ്മൃതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം അവിടെ സ്മൃതികളെ പരിചയപ്പെട്ടപ്പോൾ നാം മനസ്സിലാക്കി അതിൽ രാജതന്ത്രത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇന്നത്തെ സർക്കാർ വ്യവസ്ഥ ഭരണ വ്യവസ്ഥ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്മൃതികളിലുമുണ്ട് ചില സ്മൃതികളൊക്കെ അതിനുവേണ്ടി മാത്രം വിസ്തരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ രാജവ്യവസ്ഥയിൽ ദണ്ഡനീതി നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വ്യവസ്ഥയെ പരിപാലിക്കാൻ ദണ്ഡനീതിയും പറയപ്പെട്ടിട്ടുണ്ട് ഈ ദണ്ഡനീതിയും ആ അതിലുള്ള തത്വവും തമ്മില് അല്ലെങ്കിൽ അതിന്റെ ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ദണ്ഡനീതി വ്യാവഹാരിക വ്യവസ്ഥയാണ് അതിൽ കുറ്റം ചെയ്യുന്നവരെ നിയമം ലംഘിക്കുന്നവരെ ഏത് ഭരണഘടന അനുസരിച്ചാണോ നിയമം അത് ലംഘിക്കുന്നവരെ അതിനു വേണ്ട ശിക്ഷകൾ കൊടുക്കാറുണ്ട് ആ ശിക്ഷയെ ഒരിക്കലും ആ ശാസ്ത്രത്തിന്റെ വിഷയമായിട്ടോ ആ സംസ്കാരത്തിന്റെ വിഷയമായിട്ടോ പറയാൻ പാടില്ല ദണ്ഡനീതിയിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും അത് ഒരു കാലത്ത് വേണ്ട രീതിയിലായിരിക്കും അതിനെ സ്ഥാപിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ വ്യവസ്ഥയില് വരുന്ന ഭാവങ്ങളാണ് ഈ വിഭാഗങ്ങൾ അത് നമ്മുടെ ഇന്ന് നമ്മുടെ ഭാരതീയ ഭരണഘടന എന്നല്ല ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടന നോക്കിയാലും അതിലൊക്കെ വിഭാഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് വിഭാഗങ്ങൾ സൃഷ്ടിക്കാതെ ഭരണം സാധ്യമല്ല അതുപോലെ വിഭാഗങ്ങളിലാണ് ഈ ദണ്ഡനീതിയും അതുപോലെ ആധ്യാത്മികത സംബന്ധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ യോഗ്യതയും പ്രാപിക്കേണ്ട വഴികളും സാധനകളുമൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ജീവിതം എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം ഒരു കുടുംബത്തിൻ്റെ ജീവിതം ഒരു സമൂഹത്തിൻ്റെ ജീവിതം ഒരു രാജ്യത്തിൻ്റെ ജീവിതം ഒരു സംസ്കാരത്തിൻ്റെ ജീവിത വ്യവസ്ഥ എങ്ങനെ ആത്യന്തികമായി എന്നൊന്നേക്കുമായി വ്യവസ്ഥിതമായി മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുമ്പോൾ അതിന് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം ഒരു കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്കും അവിടെ കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർണമാക്കാനും വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ആ നിലയ്ക്ക് പറയുന്ന വിഭാഗീയതകൾ ദോഷമായിട്ട് എവിടെയും കണക്കാക്കാൻ പാടില്ല അങ്ങനെ കണക്കാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പം അത്തരം പറയപ്പെട്ട വിഭാഗീയത സംബന്ധിച്ച വ്യവസ്ഥകളെയാണ് ഇവിടെ ആക്ഷേപത്തിന് വിധേയമാക്കിയിരിക്കുന്നത് അതുപോലെ സ്ത്രീ വൈരുദ്ധ്യം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തില്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ട ആദരവ് കൊടുത്തില്ല എന്നൊക്കെയും ആക്ഷേപങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിലെ വാക്യങ്ങൾ തന്നെ നോക്കാം സ്ത്രീ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഇത്രയധികം ആദരവ് കൊടുത്തിട്ടുള്ള വേറൊരു സംസ്കാരം വേറൊരു ശാസ്ത്രം ഹിന്ദുധർമ്മത്തിൻ്റെ ശാസ്ത്രമല്ലാതെ വേറൊരു ശാസ്ത്രം ഇല്ല എന്ന് തന്നെ പറയാം ഏറ്റവും ആദരവ് കൊടുക്കേണ്ട നിലയിൽ തന്നെയാണ് ആദരവ് കൊടുത്തിരിക്കുന്നത് അതിന് ശാസ്ത്രത്തിലെ ഏത് വിഭാഗത്തെ എടുത്തു നോക്കിയാലും അത് വേദമായാലും അതുപോലെ സ്മൃതികളായാലും വേദാംഗങ്ങളായാലും ഷഡ്ശാസ്ത്രങ്ങൾ ആയാലും പുരാണങ്ങളായാലും ഏതിലായാലും ഇതിഹാസങ്ങളായാലും ഏതിലായാലും ഈ വ്യവസ്ഥ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ സ്ത്രീവിരുദ്ധ ഭാവങ്ങൾ സൃഷ്ടിച്ചു ഇതും ആക്ഷേപങ്ങളാണ് അതുപോലെ ബ്രാഹ്മണ്യത്തിന് ബ്രാഹ്മണ മേധാവിത്വം സൃഷ്ടിച്ചു എന്നും പറയാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് ശരിക്കും അതിൽ വ്യവസ്ഥയനുസരിച്ച് നോക്കണം ഇപ്പം മേധാവിത്വം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒരാളിന് ചെയ്യാൻ ഏൽപ്പിച്ചാൽ അതാ അയാൾ ആ കാര്യം ചെയ്യണം അപ്പോൾ ബ്രാഹ്മണൻ എന്ന വർഗത്തിന് ആ വർഗത്തിൽപ്പെട്ടവർക്ക് എന്താണ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അത് അവർ ചെയ്യണം അതല്ലാതെ അവർക്ക് മറ്റൊരു വർഗത്തിൻ്റെ കാര്യം ചെയ്യാനുള്ള അവകാശമില്ല അപ്പോൾ അതെങ്ങനെയാ മേധാവിത്വമാവുക ആ ചെയ്യേണ്ട കാര്യം അവര് ചെയ്യണം മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യം അവര് ചെയ്യണം അപ്പോൾ ബ്രാഹ്മണര് ചെയ്യേണ്ട കാര്യം ബ്രാഹ്മണര് ചെയ്യുകയും ക്ഷത്രിയര് ചെയ്യേണ്ട കാര്യം ക്ഷത്രിയര് ചെയ്യുകയും വൈശ്യര് ചെയ്യേണ്ട കാര്യം വൈശ്വര് ചെയ്യുകയും ചെയ്യുക അതുപോലെ ഈ വർഗത്തിൽ ഇപ്പോൾ ബ്രാഹ്മണരുടെ ധർമ്മം അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിയമങ്ങള് അത് ക്ഷത്രിയന് പാടില്ല ക്ഷത്രിയൻ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ബ്രാഹ്മണനും പാടില്ല ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല അത് തെറ്റാണ് അപ്പോൾ ശിക്ഷിക്കപ്പെടും അതുപോലെ തന്നെ മറ്റ് ധർമ്മങ്ങളൊന്നും ഒരു വർഗത്തിനും മറ്റൊരു വർഗത്തിലെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല കാരണം വ്യവസ്ഥയുടെ രീതിയിൽ അതങ്ങനെ അംഗീകരിച്ചു പോകണം ഇതിന് വർണ്ണവ്യവസ്ഥ എന്നാണ് പറയുന്നത് ഇത് വിഭാഗീയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണത്തിൻ്റെ ഭരണഘടനയുടെ സ്ഥിതി നോക്കിയാലും ഏത് വ്യവസ്ഥയിൽ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും ഒരു ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഒരു ഫാക്ടറി എടുത്ത് നോക്കിയാൽ ആ ഫാക്ടറിയിൽ തന്നെ പല വിഭാഗത്തിൽ ആൾക്കാരുണ്ടാവും അപ്പോൾ ജോലി ചെയ്യുന്നവർ സാധാരണ ജോലി ചെയ്യുന്നവർ അതുപോലെ എ ക്ലാസ് ഓഫീസേഴ്സ് ഇങ്ങനെ ഉള്ള ആ വിഭാഗീയത ഉണ്ടാകും അതോ അതതിൻ്റെ സ്വഭാവമായിട്ടുള്ളതാണ് അപ്പോൾ വിഭാഗീയതയ്ക്ക് എത്ര സ്ഥാനമുണ്ട് എവിടെ വരെ സ്ഥാനമുണ്ട് അത് ആത്യന്തികമാണോ അത് യഥാർത്ഥമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് തമ്മിൽ ചർച്ച ചെയ്യാൻ ഈ രീതിയിലാണ് ഈ വ്യവസ്ഥകളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ വർണ്ണവും ജാതിയുമായിട്ടുള്ള ഭേദം അത് വ്യക്തമായിട്ട് ഓർമ്മിച്ച് മനസ്സിലാക്കേണ്ടതാണ് കാരണം വർണ്ണം നാലേ പറയുന്നുള്ളൂ ജാതികളാണെങ്കിലോ അനേകമുണ്ട് അപ്പോൾ ഈ വർണ്ണവും ജാതിയും ഒന്നാണ് എന്ന് സംഘടിപ്പിച്ച് ചേർത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ വർണ്ണവ്യവസ്ഥയ്ക്ക് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ജാതി ജന്മന ഉണ്ടാകുന്ന ആ കാര്യങ്ങൾ ഈ രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇന്നും നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സമൂഹ വ്യവസ്ഥ നടക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ചിന്ത വരുമ്പോൾ ജ്ഞാനത്തിൻ്റെ രീതിയിലുള്ള ചിന്ത വരുമ്പോൾ ഇപ്പോൾ രാമനും കൃഷ്ണനും ഒക്കെ നമ്മളെടുത്താൽ ശ്രീരാമൻ ഇപ്പോൾ ആ വ്യവസ്ഥയിൽ പറയുകയാണെങ്കിൽ ക്ഷത്രിയകുലത്തിൽ ഭൂജാതനായ സൂര്യവംശത്തിൽ ഭൂജാതനായ ഭഗവാനാണ് അപ്പോൾ ക്ഷത്രിയ വംശത്തിൽ ഭൂജാതനായ ശ്രീരാമ ഭഗവാനെ ബ്രാഹ്മണർ പൂജിക്കുന്നുണ്ട് ബ്രാഹ്മണനാണ് ഏറ്റവും കൂടുതൽ അത് ശ്രീരാമനെ പൂജിക്കുന്നത് ശ്രീകൃഷ്ണനെ പൂജിക്കുന്നത് ശ്രീകൃഷ്ണൻ ക്ഷത്രീയവംശത്തിൽ യാദവകുലത്തിൽ ജന്മ ജനിച്ച ആളാണ് അപ്പോൾ ഈ ഇതെങ്ങനെ വന്നു അപ്പോൾ ബ്രാഹ്മണരുടെ മേധാവിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ക്ഷത്രിയരായിട്ടുള്ള ദേവന്മാരെ പൂജിക്കാൻ പാടില്ല കാരണം അപ്പോൾ പറയുന്ന രീതിയിൽ അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണല്ലോ എങ്ങനെ പൂജിക്കും അപ്പോൾ അവിടെ വേറെ ഒരു വ്യവസ്ഥയുണ്ട് വേറെ തത്വമാണ് അവിടെ നിൽക്കുന്നത് ഏത് തലത്തിലും അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അനേകം ആക്ഷേപങ്ങൾ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് ഈ ആക്ഷേപങ്ങളിൽ ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട് അതിൻ്റെ പൂർവാപര സംബന്ധങ്ങളൊക്കെ വച്ച് സാമാന്യ രീതിയിൽ ഒന്ന് ഇത് മനസ്സിലാക്കേണ്ടത് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇതിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള ആക്ഷേപങ്ങൾ അതാണിപ്പോൾ ഏറ്റവും ആനുകാലികമായിട്ടും അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് അതിലൊരുപാട് ചർച്ചകൾ പറയുന്നുണ്ട് പക്ഷേ വാസ്തവത്തിൽ ഭാരതത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്കുള്ള ആദരവിനെ കുറിച്ച് നോക്കിയാൽ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് വേണ്ടത്ര ആദരവ് കൊടുത്തിട്ടുള്ളൊരു സമൂഹമാണ് നമുക്കുണ്ടായിരുന്നതെന്ന് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു അപ്പോൾ അതിൽ ഓരോ വർണ്ണവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതത് ധർമ്മങ്ങളുടെ രീതിയിൽ അതിനെ പറയപ്പെടാറുണ്ട് അല്ലാതെ മറ്റൊരു ധർമ്മത്തിൻ്റെ കാര്യമെടുത്ത് മറ്റൊരുവർക്ക് പറയില്ല ഇപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ കാര്യകർത്തവ്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യകർത്തവ്യങ്ങളുണ്ട് അത് രണ്ടും ചേർന്നാണ് കുടുംബമാകുന്നത് കുടുംബം ചേർന്നാണ് സമൂഹമാകുന്നത് അപ്പോൾ ആ രീതിയിലാണ് ആ വ്യവസ്ഥ പോകുന്നത് അതുപോലെ അത് സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മനുവാക്യങ്ങൾ മനുസ്മൃതിയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും അതിൽ ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മയ്ക്ക് സൂചിപ്പിക്കേണ്ടത് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ അംബേദ്കർ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുവിന് കൊടുത്ത ആദരവ് കഴിഞ്ഞ സംവാദത്തിൽ തന്നെ ഈ വിഷയത്തെ സൂചിപ്പിച്ചിരുന്നു മനു മനു എന്ന ആ മനു ആരായാലും ഒരു വ്യക്തിയായാലും ഒരു പദമായാലും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മനുസംഹിതയെ നോക്കിയാൽ വലിയ ഒരു പണ്ഡിതനായിരുന്നു എന്നും സമൂഹത്തിനു വേണ്ടി ഈ വ്യവസ്ഥ ഉണ്ടാക്കിയ ആളാണെന്നും നമുക്ക് മനസ്സിലാകും അല്ലാതെ ഒരു പക്ഷം ചേർന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയതല്ല മനു വലിയ വിദ്വാനാണെന്നും അദ്ദേഹം നിയമങ്ങളെ അറിയുന്ന ആദ്യത്തെ നിയമനിർമ്മാതാവാണെന്നും അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതിൽ അംബേദ്കറുടെ വാങ്മയം ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് അംബേഡ്കറുടെ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലെ ഏഴാമത്തെ ഖണ്ഡത്തിൽ മനു മഹാനായ പണ്ഡിതനാണ് എന്ന വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ അംബേഡ്കർ എന്ന ആ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിൽ തന്നെ വീണ്ടും അനേകം വട്ടം മനുസ്മൃതി എല്ലാത്തിലും മഹത്വപൂർണമായ ധർമ്മഗ്രന്ഥമാണ് എന്ന് സ്വീകരിക്കണം അത് ഇല്ലാതെ ഭാരതീയ വ്യവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ അംബേദ്കർ വാങ്മയത്തിലെ ഏഴാമത്തെ ഖണ്ഡത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേജിലും അതുപോലെ എട്ടാമത്തെ ഖണ്ഡത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട് ഇതേപോലുള്ള വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട് പിന്നെ ജാതി വ്യവസ്ഥ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് മനു ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയില്ല എവിടെയും ജാതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല ജാതി സങ്കരത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വർണ്ണസങ്കരമായിട്ടുണ്ടാകുന്ന വ്യവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനു ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയില്ല എന്ന ഏഴാമത്തെ ഖണ്ഡത്തിൽ തന്നെ അംബേദ്കറുടെ വാങ്മയത്തിലെ ഏഴാമത്തെ ഖണ്ഡത്തിൽ തന്നെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അതുപോലെ ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അംബേദ്കർ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ജാതി വർണ്ണക്ക വികൃത രൂപ ഇപ്പോൾ ജാതി എന്ന് പറയുന്നത് വർണ്ണത്തിൻ്റെ രൂപമാണ് അതിനെ മാറ്റിമറിച്ചതാണ് ഇത് വിപരീത രണ്ടും വിപരീത ദിശയിൽ പോകുന്നതാണ് ഒന്ന് ജീവിതത്തിൻ്റെ സാമൂഹ്യമായ വ്യവസ്ഥയിൽ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേദോക്തമായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് നാല് പുരുഷാർത്ഥങ്ങളും പ്രാപിക്കാനുള്ള സമൂഹ വ്യവസ്ഥയാണ് എങ്ങനെയാണോ വ്യക്തിക്ക് ആശ്രമ വ്യവസ്ഥയുള്ളത് അതുപോലെ സമൂഹത്തിനുള്ള വ്യവസ്ഥ ജന്മം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെ അനുസരിച്ച് ഏത് കർമ്മത്തിൽ ഏത് ജന്മം അനുസരിച്ചാണോ ഗുണമുണ്ടാകുന്നത് അതനുസരിച്ചിട്ടാണ് ജാതിയുടെ പേര് വരുന്നത് അപ്പോൾ അങ്ങനെ അനേകം ജാതികളുണ്ട് ഇപ്പോൾ ഭാരതത്തിൽ എത്ര ജാതികളുണ്ട് എന്ന് അതിൻ്റെ ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ തന്നെ എത്ര ജാതികളുണ്ട് എന്ന് ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും അത് ആ ഭേദമുണ്ടായിരുന്നു അപ്പോൾ അത് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തിലും ജോലിയിലും മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ അത് എഴുതപ്പെടുന്നുണ്ട് അതിന് കാരണം അവിടെ ഇപ്പോൾ റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിസർവേഷനിലെ റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ റിസർവേഷൻ്റെ ഭരണഘടനയിൽ പറയുന്ന റിസർവേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അവർ ജന്മം കൊണ്ട് ഏത് വർഗത്തിൽ എന്ന് നിശ്ചയിച്ചിട്ടാണ് അവിടെ പിന്നെ റിസർവേഷൻ നിശ്ചയിക്കുന്നത് അവിടെ പിന്നീട് മാറി മാറാൻ പറ്റില്ല അപ്പോൾ അവിടെ നിയമത്തിൽ ഇപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എ തുടങ്ങിയ ആർട്ടിക്കിൾ അതുപോലെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള ആ പട്ടിക വ്യവസ്ഥയുടെ വിഭാഗീയ വിഭാഗങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആ റിസേഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അതാണ് ഇവിടെ ജാതി വ്യവസ്ഥ സംബന്ധമായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ വിഭാഗം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വർഗത്തിൽ ആരക്ഷണം കൊടുത്ത് സംരക്ഷിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള വ്യവസ്ഥയാണ് അത് വേണ്ടതാണ് പക്ഷേ ഇതിപ്പോൾ അവകാശത്തിൻ്റെ കാര്യം പറഞ്ഞ് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണൻ ആ വർഗത്തിൽ പെടാൻ ആഗ്രഹിച്ചാൽ പെടാൻ കഴിയുമോ ഇല്ല അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ ആ വർഗത്തിൽ പെടാൻ ആഗ്രഹിച്ചാൽ പെടാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഇങ്ങനെ വിഭാഗത്തിൽ വന്ന ആ വ്യവസ്ഥയെ അങ്ങനെ തന്നെ അംഗീകരിച്ച് പോയിട്ടുണ്ട് അല്ലാതെ വേറെ വഴിയില്ല അവിടെ മറ്റൊരു കാര്യമുള്ളത് ഈ സവർണ അവർണ എന്ന പദം ഇത് വളരെ തെറ്റായിട്ട് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള പദമാണ് ഇപ്പോൾ സവർണർ അവർണർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് എങ്ങനെയാണോ വിഭാഗം ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും നമ്മുടെ ശാസ്ത്രത്തിൽ പറയപ്പെട്ടതല്ല ശാസ്ത്രത്തിൽ വർണ്ണവ്യവസ്ഥയെ വേദോക്തമായ വർണ്ണവ്യവസ്ഥയിൽ പെടുന്നവരെ സവർണരെന്നും വേദോക്തമായ വർണ്ണവ്യവസ്ഥയെ അംഗീകരിക്കാത്തവരെയാണ് അവർണരെന്നും പറഞ്ഞത് വർണ്ണത്തോട് കൂടിയവർ സവർണർ വർണ്ണമില്ലാത്തവർ അവർണര് അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ നാലും സവർണരാണെന്നാണ് വ്യക്തമാണത് മനുസ്മൃതിയിൽ പത്താമത്തെ അധ്യായത്തിൽ നാല് നാല് മുതൽ നാലാമത്തെ ശ്ലോകം നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകം പത്താമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്ലോകങ്ങൾ നോക്കിയാൽ വ്യക്തമാണ് നാലിനേയും സവർണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ ഈ വിഭാഗത്തിൽ സവർണ അവർണ സവർണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ശരിയായ പ്രയോഗമോ അർത്ഥമോ മനസ്സിലാക്കിയിട്ടല്ല അപ്പോൾ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവർ അങ്ങനെ അംഗീകരിക്കാത്തവർ വേറെ എന്ന രീതിയിലാണ് അവിടെ സവർണ അവർണ വിഭാഗം പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേദത്തെയും വേദശാസ്ത്രത്തെയും അംഗീകരിച്ചാൽ അവർ ആ വ്യവസ്ഥക്കനുസരിച്ച് പോകുന്നത് കൊണ്ട് അവരെ ആ വർഗത്തിൽ അത്ര തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അക്കാര്യത്തിൽ അംബേഡ്കറുടെയും വചനം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അംബേദ്കർ വാങ്മയം എന്ന ഓളയങ്ങളിലെ ഒന്നാമത്തെ ഓളയത്തിൽ തന്നെ ഇത് സംബന്ധിച്ച സൂചനയും പറയുന്നുണ്ട് അപ്പോൾ ഈ വ്യവസ്ഥ മനസ്സിലാക്കുന്നു അതുപോലെ ദണ്ഡവ്യവസ്ഥയെക്കുറിച്ച് പറയും അപ്പോൾ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുക തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുക ഈ ശിക്ഷ കൊടുക്കുന്ന വ്യവസ്ഥയിൽ കഴിഞ്ഞ സംവാദത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ആ അതിൽ ഏറ്റവും വിദ്യാഭ്യരായിട്ടുള്ളവർക്ക് കൂടുതൽ ശിക്ഷ എന്ന വ്യവസ്ഥയായിരുന്നു വിദ്യാഭ്യാസം താരതമ്യേന കുറഞ്ഞവർക്ക് ദണ്ഡവ്യവസ്ഥ ഒരേ കുറ്റത്തിനും ഒരേ രീതിയിലുള്ള കുറ്റത്തിനും ദണ്ഡവ്യവസ്ഥയിൽ ശിക്ഷ കുറവാണ് കൊടുക്കുക അത് എന്താണ് പിഴ കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതായാലും വധശിക്ഷയുടെ രീതിയിലായാലും അല്ലെങ്കിൽ ജയിലിലിടുന്ന രീതിയിലായാലും അങ്ങനെയായിരുന്നു ഇത് മഹാഭാരതത്തിലും കഥയുടെ രൂപത്തിൽ നമുക്കറിയാം യുധിഷ്ഠരൻ്റെയും ദുര്യോധനൻ്റെയും ഭീഷ്മരുടെയും സംവാദത്തിലുമൊക്കെ ഇക്കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ഏത് തെറ്റ് ചെയ്തു എന്തുകൊണ്ട് ചെയ്തു അറിവുള്ളവർ തെറ്റ് ആവർത്തിച്ചാൽ അവർ ശരിക്കും ശിക്ഷിക്കപ്പെടണം അറിവില്ലാത്തവർ അറിവില്ലാത്തതുകൊണ്ട് തെറ്റുകൾ ചെയ്യും പലവർക്കും ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നിയമങ്ങളൊന്നും അറിയില്ല അവർ സ്വാഭാവികമായിട്ട് മോഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു ചെറിയ തെറ്റുകളോ ഒക്കെ ചെയ്യും അവരുടെ പരിസ്ഥിതി കൊണ്ട് അങ്ങനെ ചെയ്തു പോകും അപ്പം ആ തെറ്റിന് ഒരു അറിവുള്ള ഒരാൾ അല്ലെങ്കിൽ പഠിപ്പുള്ള അത്രയും നിയമങ്ങളൊക്കെ അറിയുന്ന ലോകത്ത് തന്നെ നമുക്കെന്നറിയാം ഒരുപാട് പേര് അങ്ങനെ തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട് അറിവുള്ളവർ അപ്പോൾ ആ അറിവുള്ളവനും അതേ തെറ്റ് ചെയ്താൽ ഈ അറിവില്ലാത്തവനും ചെയ്യുന്ന തെറ്റിനോട് സാമ്യപ്പെടുത്തി രണ്ടു പേർക്കും ഒരേ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ശരിക്ക് ന്യായമല്ല അപ്പോൾ ആ വ്യവസ്ഥ അവിടെ മനുസ്മൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ തന്നെ എട്ടാമത്തെ അധ്യായത്തിൽ ആ രാജധർമ്മങ്ങൾ പറയുന്ന ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ ആ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഭരണ വ്യവസ്ഥയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ശിക്ഷാ വ്യവസ്ഥയിൽ ബ്രാഹ്മണവർണത്തിനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുക ശിക്ഷയുടെ വ്യവസ്ഥയിൽ കുറച്ച് ശിക്ഷ ലഭിക്കുക ശൂദ്രവർണത്തിനുമാണ് എന്ന് ചോദിച്ചാൽ ആ താരതമ്യ ഭാവം അവിടെ കാണിക്കാനാണ് അല്ലാതെ ദ്രോഹിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ തെറ്റി പാടില്ല നിയമം നടപ്പിലാക്കണം തെറ്റ് പാടില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥം അപ്പോൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ തെറ്റിന് തടയുക എന്നുള്ളത് ആണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുക അപ്പം അതിന് ഇവിടെ ഈ വ്യവസ്ഥയും മനസ്സിലാക്കുന്നു അപ്പോൾ അവിടെ വിഭാഗീയത ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊരു താരതമ്യ ഭാവത്തിൽ മറ്റ് പല കാരണങ്ങളും കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ സംവാദത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നെ അധികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അധികാരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായ തലത്തിലായിരുന്നു അതിൽ എത്ര നാരിയസ്തു പൂജ്യന്തേ എന്ന് പറയുന്ന ആ ശ്ലോകം മൂന്നാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകം എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അവിടെ ആദരവാണ് കാണിക്കുന്നത് എന്ന ഭാവത്തിലും സ്ത്രീ എന്ന ഭാവത്തിലും അവിടെ ആദരവ് കാണിക്കുന്നുണ്ട് ഒരു രീതിയിലുള്ള നിന്ദ വചനവും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല നിന്ദിക്കുന്ന വചനങ്ങളായിട്ട് എവിടെയും കാണാൻ കഴിയില്ല പിന്നെ വിഭാഗം ചെയ്യുന്നതിൽ പറയുന്നത് പുത്രേണ ദുഹിതാ സമ പുത്രനും പുത്രിക്കും അതായത് സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ പുത്രനും പുത്രിക്കും സമമായിട്ട് തന്നെയാണ് വീതിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഒമ്പതാം അധ്യായം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ നീതികളൊക്കെ പറയുമ്പോൾ ഈ നീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ സ്ത്രീ സംബന്ധമായിട്ടുള്ള സുരക്ഷ സ്ത്രീ അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ വിസ്തരിച്ച് അനേകം സ്ഥലങ്ങളിൽ ഒമ്പത് അദ്ധ്യായത്തിൽ അതുപോലെ തന്നെ എട്ടാം അധ്യായത്തിൽ പത്താം അധ്യായത്തിൽ തുടക്കത്തിൽ മൂന്നാം അധ്യായത്തിൽ പല സ്ഥലത്തും ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലോകത്തെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം വ്യവസ്ഥകളാണ് അതിന് ചെയ്യുന്നത് ആക്രമങ്ങളുണ്ടാകുന്നു പല രീതിയിലുള്ള പീഡനങ്ങളുണ്ടാകുന്നു അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക പോലീസിൻ്റെയും നിയമത്തിൻ്റെയും വ്യവസ്ഥകൾ വയ്ക്കുന്നു ഇതെന്തിനു വയ്ക്കുന്നു അപ്പോൾ സമത്വം നമ്മൾ പറയുന്നു എങ്കിലും എന്താണ് വ്യാവഹാരികമായി നടക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ കണ്ടുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു അത് അതനുസരിച്ചിട്ടാണ് ആ സുരക്ഷയെക്കുറിച്ച് പറയുന്നത് അപ്പം സുരക്ഷിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അധീനമാകുന്നു എന്നർത്ഥമില്ല അത് പരതന്ത്രമാകുന്നു എന്നർത്ഥമില്ല അപ്പം സുരക്ഷിതമായിരിക്കുമ്പോൾ പരതന്ത്രമാകുന്നത് എങ്ങനെ അപ്പം അതിന് പരതന്ത്രമെന്ന് ഈ സ്വാതന്ത്ര്യമെന്ന പദം വളരെ മനസ്സിലാക്കാതെ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെ സ്വാതന്ത്ര്യം എന്ന പദം വളരെ തെറ്റായി വ്യാഖ്യാനിക്കും പരതന്ത്രമെന്ന പദം അതുപോലെയാണ് അപ്പോൾ സുരക്ഷ കൊണ്ട് എന്താണോ നമ്മൾ പറയുന്നത് നിയമം നടപ്പിലാക്കാൻ പറയുന്ന അല്ല സമൂഹത്തിലെ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത് അവിടെ ഒരിക്കലും അത് സ്വാതന്ത്ര്യത്തിനോ പരതന്ത്രത്തിനോ വിധേയമല്ല അതിന് അനേകം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും സ്ത്രീകൾക്ക് സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയോ എന്തെങ്കിലും അപരാധങ്ങൾ അവരുടെ മുകളിൽ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്യുകയോ ചെയ്താൽ വധശിക്ഷ വരെയുള്ള ശിക്ഷകള് ദണ്ഡം അവിടെ നടപ്പിലാക്കിയിരിക്കും അത് എട്ടാം എട്ടാമധ്യായത്തിലെ രാജനീതിയെക്കുറിച്ച് പറയുമ്പോൾ അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഉപദ്രവങ്ങൾ ഇപ്പോൾ പീഡനങ്ങൾ പോലുള്ള ഉപദ്രവങ്ങൾ ചെയ്താൽ മൂക്ക് കയ്യ് കാല് ഇതൊക്കെ വെട്ടി അവിടെ നിന്ന് പറഞ്ഞയക്കണം രാജ്യത്തുനിന്ന് പുറത്താക്കണം എന്നാണ് ആരെങ്കിലും അങ്ങനെ സ്ത്രീകളുടെ മുകളിൽ ആക്രമണം ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇത് ഇന്ന് നമ്മുടെ ഇപ്പോൾ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും അതില്ല കിഴക്കൻ രാജ്യങ്ങളിൽ ചില മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇത്തരം വ്യവസ്ഥകളുണ്ട് ഇതിലും ക്രൂരമായ നിയമങ്ങൾ അവർ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സംരക്ഷണാർത്ഥം പറഞ്ഞതാണ് അതിന് സംരക്ഷണം എന്ന് തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കേണ്ടത് അതുപോലെ ആദരവിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വിവാദം വിവാദം നെക്കുരിയാ ആരോടൊക്കെ വിവാദം ചെയ്യാൻ പാടില്ല വഴക്കിടാൻ എന്ന് നമുക്ക് പറയാം വിവാദം ചെയ്യാൻ പാടില്ലാത്തത് മാതാപിതൃഭ്യം ജാമിഭി ഭ്രാത്ര പുത്രേണ ഭാര്യയ ദുഹിത്ര ദാസവർഗേണ വിവാദം ന സമാചരേത് ആ ശ്ലോകമാണിത് മാതാപിതാക്കളോടും അതുപോലെ തന്നെ ബന്ധുക്കളിലെ സഹോദരിയുടെ ഭർത്താവ് സഹോദരിയുടെ വീട്ടുകാരോട് സ്വന്തം ജ്യേഷ്ഠനോട് പുത്രനോട് ഭാര്യയോട് അതുപോലെ മകളോട് ദാസവർഗത്തോട് വിവാഹം വിവാദം ചെയ്യാൻ പാടില്ല ഇപ്പോൾ വീട്ടിലെ ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരെയാണ് ദാസവർഗം എന്നുദ്ദേശിച്ചത് അവരോട് ജോ വിവാദം ചെയ്യരുത് ഈ എന്ന് പറയുകയാണ് അപ്പോൾ ഏത് രീതിയിലാണ് വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് നോക്കുക അപ്പോൾ വിവാദം ചെയ്യാൻ പാടില്ല ഇത് ഗൃഹസ്ഥ ധർമ്മത്തിൽ പെടുന്നതാണ് ഇപ്പോൾ നാലാമധ്യായത്തിൽ ആ പറയുന്ന വിഷയങ്ങളൊക്കെ അപ്പോൾ ഈ വ്യവസ്ഥ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്ര നല്ല ഒരു കൺസെപ്റ്റാണത് അപ്പോൾ അതിലെ ഭാര്യയോടും വിവാദം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിന്ദ നിന്ദ ചെയ്യുന്നവർക്ക് സ്ത്രീ നിന്ദ ചെയ്യുന്നവർക്ക് സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് അവരുടെ അപമാന വചനങ്ങൾ പറയുന്നവർക്ക് അതിന് ഉള്ള ദണ്ഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിന്ദിക്കാൻ പാടില്ലാത്തവരുടെ ഒരു പേരുകൾ പറയുമ്പോൾ അമ്മ അച്ഛൻ അതുപോലെ ഭാര്യ സഹോദരൻ പുത്രൻ ഗുരു ആചാര്യൻ അതുപോലെ രാജാവ് ഇങ്ങനെയുള്ള അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവരെ ഒന്നും പ്രത്യക്ഷ നിന്ദ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ നിന്ദ വചനങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു നിന്ദാവചനം വന്നാൽ നമുക്ക് പറയാം ഇത് ഇങ്ങനെ നിന്ദിക്കാൻ പറഞ്ഞതാണ് അപ്പം നിന്ദ ചെയ്താൽ അതിന് ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കാണുന്നത് അപ്പം അതിൽ പിന്നെ സ്വയംവര വ്യവസ്ഥ ഇപ്പം സ്വയംവര വ്യവസ്ഥ അന്നത്തെ കാലത്ത് നടന്നിരുന്നതാണ് ഇന്നിപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സ്വയംവര വ്യവസ്ഥയുടെ രീതിയില്ല പക്ഷെ സ്വയംവര വ്യവസ്ഥ ചെയ്യേണ്ട സമയം അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊരവസ്ഥയിലാണ് സ്വയംവരം നിശ്ചയിക്കേണ്ടത് അതിന് സ്വയംവരത്തിൻ്റെ കാലം നിർണയം ചെയ്തിട്ടുണ്ട് ഒൻപതാം അധ്യായത്തിൽ ഈ സ്വയംവരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ലൊരു കൺസെപ്റ്റാണ് അപ്പോൾ അച്ഛനമ്മമാരുടെ അനുമതിയോടുകൂടി അവർ തന്നെ നിശ്ചയിച്ച് കന്യക സ്വയം വരനെ കണ്ടെത്തുന്ന ആ ഒരു രീതിയാണ് സ്വയംവരം എന്ന് പറയുന്നത് ആ സ്വയംവരവും ഇന്നത്തെ പ്രേമവിഭാ വിവാ വിവാഹവും അല്ലെങ്കിൽ ലവ് മേരേജുമായിട്ട് വ്യത്യാസമുണ്ട് അത് ലവ് മേരേജ് എന്ന രീതിയിൽ പെടുന്നതല്ല പക്ഷേ സ്വയംവരം എന്ന രീതിയിലാണ് സ്വയം കണ്ടെത്താം സ്വയം നിശ്ചയിക്കാം അതുപോലെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അവിടെ പറയുന്നത് കന്യകയായിട്ട് തന്നെ വീട്ടിൽ പെൺകുട്ടി നിൽക്കേണ്ടി വന്നാലും അയോഗ്യനായിട്ടുള്ള വരന് ഒരിക്കലും വിവാഹം കഴിച്ചു കൊടുക്കരുത് നജൈവേനാം പ്രയച്ചേത് ഗുണഹീനായ കർഹ്യചിത്ത് ഗുണഹീനായ അയോഗ്യനായ വരന് ഒരിക്കലും വിവാഹം ചെയ്തു കൊടുക്കരുത് അങ്ങനെ അത് കാരണം നമുക്കറിയാം അയോഗ്യനായ വരന് വിവാഹം ചെയ്തു കൊടുത്താൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ട ജീവിതം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരുന്നത് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കൊന്ന് സമൂഹത്തിൽ അറിയാം അപ്പം ഇത് നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം യോഗ്യനായ വരനെ കണ്ടെത്തി നിശ്ചയ വിവാഹം വിവാഹ നിശ്ചയം ചെയ്ത് കൊടുക്കേണ്ടത് അച്ഛൻ്റെയും സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും കർത്തവ്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ ആദരവിനെ സംബന്ധിച്ചെടുത്തു പറയേണ്ടത് ശ്രീധനത്തെക്കുറിച്ചാണ് അപ്പോൾ ശ്രീധനം ഇത്രയൊക്കെ നമ്മൾ പഠിപ്പുള്ളവരാണ് ഇത്രയൊക്കെ ബോധവാന്മാരാണ് ഇത്രയൊക്കെ നമ്മൾ സയന്റിഫിക്കലി വളരെ ഡെവലപ്പായി എന്നൊക്കെ പറയണമെങ്കിലും ഇപ്പോഴും ശ്രീധന വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ പല രീതിയിലും ഉണ്ടാവാം പക്ഷെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് കാരണമാകുന്നത് ഈ സ്ത്രീധന വ്യവസ്ഥയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടിത് നീക്കം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് ഈ ആൾക്കാരെ സംസാരിക്കുന്നില്ല ഒരു പാർട്ടിക്കാരോ ഒരു സ്വയം സേവകരോ ഒരു വർഗ സാമൂഹ്യ സേവകരോ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല വളരെ ആശ്ചര്യം തോന്നും അപ്പോൾ എന്താണ് അവിടുത്തെ വ്യവസ്ഥ അപ്പോൾ ഈ കാലത്തിന് മുമ്പ് മനു പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പാണ് ഓർക്കണം അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീധനം വാങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീധനം ശ്രീധനാനിതു മോഹാതുപജീവന്തി ബാന്ധവാഹ പൈസയോടുള്ള ധനത്തോടുള്ള മോഹം കൊണ്ട് ശ്രീധനം ചോദിക്കുകയാണെങ്കിൽ ശ്രീധനം വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഫലം യാന്തി അധോഗതി നാരീ യാനി വസ്ത്രം വ എന്തൊക്കെയാണ് ശ്രീധനമായിട്ട് വാങ്ങുന്നത് വണ്ടി യാനം യാനം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ അതുപോലെ ധനം വസ്ത്രം ഇതൊക്കെ സ്ത്രീധനമായിട്ട് വാങ്ങിയാൽ പാപാഹ അവ പാപികളാണ് യാന്തി അധോഗതി എന്ന് പറഞ്ഞു ശ്രീധനം കൊടുക്കണമെന്ന് എവിടെയും മനുസ്മൃതിയിൽ പറയുന്നില്ല ആകെക്കൂടെ പറയുന്നത് അച്ഛനമ്മമാര് വിവാഹം കഴിഞ്ഞ് പോകുന്ന കന്യകയോടുള്ള സ്നേഹം കൊണ്ട് വിവാഹമണ്ഡപത്തിൽ നിന്ന് വരനോടൊപ്പം പുറത്തു പോകുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പെയ്തി കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ കൊടുത്തുവിടണം അത് കൂടി വിടവാങ്ങുന്ന ആ അവസരത്തിൽ കൊടുത്തുവിടണം വിട വാങ്ങി പോയി കഴിഞ്ഞാൽ വരഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകളും ഇല്ല എന്നാണ് വരന്റെ ഗൃഹത്തിൽ നിന്ന് വധുവിൻ്റെ ഗൃഹത്തിലേക്കും കൊടുക്കൽ വാങ്ങലുകളില്ല അതുപോലെ ഇവിടെ അങ്ങോട്ടുമില്ല അത് വര ഗൃഹത്തിൽ പോയി കഴിഞ്ഞാൽ വധു വരൻ്റേതാണ് വര കുടുംബത്തിൻ്റെതാണ് അത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കുണ്ടാകുന്ന ആ പരിസ്ഥിതി നമ്മൾ വച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നാരി അല്ലെങ്കിൽ സ്ത്രീ ആദരവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ ആ സ്ഥിതിയെ പറയുമ്പോൾ വലിയ വലിയ വീടുകളിൽ വലിയ സെലിബ്രിറ്റികളായിട്ടുള്ളവരുടെ പിന്നെ കുടുംബങ്ങളിൽ പോലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് വിവാഹം ഒരു ബിസിനസ് ആയി മാറിയിരിക്കുന്ന അവസ്ഥ അതിനൊരു ഭാവമില്ല സ്നേഹമില്ല പൈസ വേണമെന്ന് തോന്നുമ്പോൾ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിന് പൈസ വേണമെന്ന് തോന്നുമ്പോൾ വിവാഹം കഴിക്കുക എന്ന സ്ഥിതി വരെ വന്നിരിക്കുന്നു അപ്പോൾ വധുവിൻ്റെ വീട്ടുകാരെ വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്തും അല്ലെങ്കിൽ സ്ഥലം വിറ്റും വളരെ കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിപ്പോ ഈ വ്യവസ്ഥ അന്നുണ്ടായിരുന്നില്ല വിവാഹ ചടങ്ങുമായിട്ട് വിവാഹത്തിൻ്റെ ധാർമ്മിക ചടങ്ങുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അത് വ്യക്തമായി പറഞ്ഞു അത് എടുത്തു പറയാൻ കാരണം മനുവിൻ്റെ ആക്ഷേപത്തിൽ മനുവിനെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളിൽ ഒരാക്ഷേപം ഇതാണ് പക്ഷേ അതിനെക്കുറിച്ച് മനു പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ സിദ്ധാന്തം ഇതാണ് അതുപോലെ ഒരുമിച്ച് സമാനത്തെക്കുറിച്ച് പറയും നമ്മുടെ വേദത്തിൽ തന്നെ നേരത്തെ തന്നെ പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേദത്തിലെ എല്ലാ ധാർമ്മിക അനുഷ്ഠാനങ്ങളും ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടത് ഒരുമിച്ചാണ് അവിടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് അനുഷ്ഠിക്കേണ്ടത് കാമ്യകർമ്മങ്ങളൊക്കെ അങ്ങനെ അനുഷ്ഠിക്കേണ്ടത് അതിൽ രണ്ടുപേർക്കും സമമായ ഭാഗം വരുന്നു അത് പുരുഷന് മാത്രം കർമ്മങ്ങളില്ല സ്ത്രീക്ക് മാത്രവും കർമ്മങ്ങളില്ല വിവാഹത്തിന് ശേഷം ആ കർമ്മങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇനി വിവാഹത്തിന് മുമ്പ് ബ്രഹ്മചര്യാശ്രമത്തിൽ അവിവാഹിതനായ ആളിന് കാമ്യകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പറ്റില്ല അത് സന്ധ്യാവന്തന സാധന ജപം ഇതൊക്കെ ചെയ്യാം പക്ഷേ മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യാൻ അവകാശമില്ല അതിന് വിവാഹ ജീവിതം തന്നെ വേണം അഗ്നി ആധാനം ചെയ്യണമെങ്കിൽ വിവാഹം കഴിക്കണം അപ്പോൾ ആ ഭാവത്തില് നമ്മൾ നോക്കിയാലും അവിടെ സമതയാണ് കാണുന്നത് അപ്പം ധാർമ്മിക അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ ശക്തി അല്ലെങ്കിൽ ധാർമ്മിക അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി അപ്പം അതനുഷ്ഠിക്കേണ്ടത് വിവാഹിതരാണ് എന്ന് പറയുമ്പോൾ ആ സമഭാവം നമുക്ക് മനസ്സിലാകാം അതിൽ പുരുഷൻ്റെ കർത്തവ്യങ്ങളും സ്ത്രീയുടെ കർത്തവ്യങ്ങളും പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നതൊക്കെ സ്ത്രീകൾ ചെയ്യണം ഇന്നതൊക്കെ പുരുഷന്മാർ ചെയ്യണം ഇന്നതൊക്കെ സ്ത്രീകൾ തന്നെ ചെയ്യണം ഭാര്യ തന്നെ ചെയ്യണം എന്ന് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് അതില്ലാതെ ആ കർമ്മം പൂർണ്ണമാകില്ല അതുപോലെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ അച്ഛനും മകനും അതുപോലെ തന്നെ സഹോദരന്മാരും ഒക്കെ സഹായിക്കേണ്ടതിനെയും അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ രാജാവിൻ്റെ സംരക്ഷണം ഒരു സ്ത്രീ നിസ്സഹായ ആയാൽ രാജാവ് എങ്ങനെ അവരെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാവത്തിലൂടെയാണ് ഇവിടെ വർണ്ണന ചെയ്തിരിക്കുന്നത് പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആൾക്കാർക്ക് സംശയമുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ടായിരുന്നില്ല അവിടെ പുരുഷന്മാർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് അപ്പോൾ വേദത്തിൽ തന്നെ എത്രയോ ഋഷികകളുടെ പേരുകളുണ്ട് വേദത്തിലെ ദേവന്മാരെയും ദേവസംബന്ധമായ കഥകൾ പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേര് ബൃഹദ്ദേവത എന്നാണ് ബൃഹദ്ദേവത ഗ്രന്ഥത്തിൽ നിന്നാണ് ദേവന്മാരുടെ ക്രിയകളൊക്കെ മനസ്സിലാക്കുന്നത് ആ ഗ്രന്ഥത്തിൽ ഇരുപത്തി ആറോളം ദ്രഷ്ടാക്കളായ ഋഷികകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ വിദ്യാഭ്യാസമില്ലാതെയാണോ മന്ത്രദ്രഷ്ടാക്കളായത് മന്ത്രദ്രഷ്ടാക്കളായ ജ്ഞാനികളായെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും പിന്നെ ഹാരിതസ്മൃതി പോലെയുള്ള ഹാരിതസ്മൃതി ഹാരിത ധർമ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കല്പസൂത്രങ്ങളിൽ സദ്യോവധു ബ്രഹ്മവാദിനി എന്ന രണ്ട് വിഭാഗം പറഞ്ഞിരിക്കും സദ്യോവധു സത്യോവധു വധു വധു ആണ് പക്ഷേ വിദ്യാഭ്യാസം തീരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു പോയവളെയാണ് സദ്യോവധു എന്ന് പറയുന്നത് എന്നാൽ ബ്രഹ്മവാദിനി ഈ ശബ്ദം മൈത്രേയ്ക്ക് വേണ്ടി ബൃഹാരണ്യ ഉപനിഷത്തിലും പ്രയോഗിച്ചിരിക്കുന്നു ശാസ്ത്രങ്ങളിൽ പല സ്ഥലത്തും ഈ ബ്രഹ്മവാദിനി എന്ന ശബ്ദം ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നു അപ്പോൾ ബ്രഹ്മവാദിനി അധ്യയന അനന്തരം വിവാഹം ചെയ്യുന്നവളാണ് അപ്പോൾ അധ്യയനം കഴിഞ്ഞ് അധ്യയനത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് വിവാഹം ചെയ്യുക അപ്പോൾ ഈ രണ്ട് വിഭാഗവും അവിടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മൈത്രേയി ഗാർഗി ഗാർഗി യാജ്ഞവൽക്കനോട് ആ വലിയ സഭയിൽ ജനകന്റെ വലിയ സഭയിൽ ഗാർഗി യാജ്ഞവൽകൃനോട് എത്ര ഗംഭീരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സൂക്ഷ്മ സൂക്ഷ്മങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഗാർഗി ചോദിക്കുന്നത് ഇപ്പോൾ ഇല്ലാതെയാണോ ചോദിക്കുന്നത് യാജ്ഞവൽകൃനെ പോലുള്ള ലോകം ആദരിക്കുന്ന അന്നത്തെ കാലത്ത് തന്നെ രാജാക്കന്മാരും മറ്റ് രീതിയിൽ ബ്രാഹ്മണരും പണ്ഡിതരും ഒക്കെ ആദരിച്ചിരുന്ന വലിയ ഒരു ഋഷിയായിരുന്നു യാജ്ഞവൽക്യൻ മന്ത്രദ്രഷ്ടാവായിട്ടുള്ള വേദ ഋഷിയാണ് യാജ്ഞവൽക്യൻ ആ യാജ്ഞവൽക്യനോട് ഗാർഗി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതും ഒരു വട്ടമല്ല വട്ടം അപ്പോൾ അത് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നു എന്ന് പറയാൻ പറ്റില്ല വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത്രയും വലിയൊരു സഭയിൽ ഒരു ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും ഒരിക്കലുമില്ല അതുപോലെ കാശകൃഷ്ണി എന്ന ഒരു ദേവിയെക്കുറിച്ച് മീമാംസാ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് മീമാംസ മീമാംസാസ്ത്രത്തിന്റെ വലിയ പണ്ഡിതയായിരുന്നു എന്നും കാശകൃഷ്ണിയുടെ ഒരു പരമ്പര തന്നെ ഒരു ശിഷ്യ പരമ്പര തന്നെ ഉണ്ടായിരുന്നു എന്നും കാശകൃഷ്ണി പരമ്പര എന്നാണ് അത് അറിയപ്പെട്ടിരുന്നതെന്നും മീമാംസാ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ സുലഭ ബ്രഹ്മവാദിനി ബ്രഹ്മവാദിനി ശബ്ദം സുലഭയ്ക്ക് വേണ്ടി സുലഭ എന്ന സ്ത്രീക്ക് പണ്ഡിതയായ ജ്ഞാനിയായ സ്ത്രീക്ക് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട് ഈ സുലഭയുടെ പേര് ശങ്കരാചാര്യ സ്വാമിജികളും ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ ജനകനുമായിട്ട് ശാസ്ത്രാർത്ഥം ചെയ്യുന്ന ഒരു പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് ശാന്തി സുലഭയുടെ പേര് പറയുന്നുണ്ട് സുലഭ സ്വയം തന്നെ എവിടെന്നാണ് അധ്യയനം ചെയ്തത് ആരൊക്കെയാണ് പഠിപ്പിച്ചത് എന്തിനാണ് ജനകൻ്റെ അടുത്ത് വന്നത് ശാസ്ത്രാർത്ഥം ചെയ്തത് എന്തിനാണ് എന്നൊക്കെ അവിടെ പറയുന്ന ശ്ലോകങ്ങളും ശാന്തി പർവ്വതത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ സുലഭയുടെ കഥ വരുന്നുണ്ട് അപ്പോൾ പണ്ഡിതയല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് പറ്റില്ല അപ്പം സുലഭയുടെ ഗുരുക്കന്മാരുടെ പേര് സുലഭ അവിടെ അഗസ്ത്യരുടെയും മറ്റും പേരവിടെ പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ഉഭയഭാരതിയുടെ കഥ അതും കൂടെ നമുക്ക് ഓർക്കേണ്ടതാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിജികൾ മണ്ഡനമിശ്രനുമായിട്ട് ശാസ്ത്രാർത്ഥം ചെയ്യുമ്പോൾ അതിന് നിർണായകയായി ജഡ്ജായിട്ടിരുന്നത് ഉഭയഭാരതിയാണ് മണ്ഡന മിശ്രൻ്റെ ഭാര്യ അപ്പോൾ വിദ്യാഭ്യാസം ഒന്നും പഠിക്കാത്ത സ്ത്രീ സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിന് അവകാശമില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അവര് നിർണായകയാകും അതും വലിയ രണ്ട് പണ്ഡിതന്മാർ അവരവരുടെ വിഷയത്തിൽ കർമ്മകാണ്ഡത്തിലും വേദാന്തത്തിലും പ്രകാണ്ട വിദ്വാൻമാരായ രണ്ട് പണ്ഡിതന്മാരുടെ ശാസ്ത്രാർത്ഥത്തിന് വാദത്തിന് നിർണയം പറയുന്നത് അതിൽ ഒരാളുടെ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം ഇന്നത്തെ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇതെത്ര എത്ര സാധ്യമാണോ എന്ന സംശയമാണ് കാരണം അത്രയും ഉച്ചസ്ഥാനം അന്നുണ്ടായിരുന്നു അവരുടെ പാണ്ഡിത്യത്തെ രണ്ടുപേരും അംഗീകരിച്ചിരുന്നു വിശേഷിച്ച് സ്വാമിജികൾ തൻ്റെ പ്രതിവാദിയുടെ ഭാര്യയെ തന്നെ അധ്യക്ഷയായി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതും അവരെത്ര പണ്ഡിതയാണ് എന്ന് കാണിക്കുന്നു കാരണം സ്വാമിജികൾക്കും അവരുടെ പാണ്ഡിത്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു കാരണം ശാസ്ത്രാർത്ഥം നടക്കുമ്പോൾ എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് നിർണയം പറയേണ്ടത് എന്നറിയാതെ നിർണ്ണയം പറയാൻ സാധിക്കില്ല പണ്ഡിതരിലും ശ്രേഷ്ഠരായവരെയാണ് എപ്പോഴും ശാസ്ത്രാർത്ഥ സഭകളിൽ അധ്യക്ഷ സ്ഥാനം കൊടുക്കുക സാമാന്യ ഒരു അറിവുള്ളവർക്ക് അതിന് സാധിക്കില്ല ഉഭയഭാരതിയുടെ കഥ നോക്കിയാലും അങ്ങനെയാണ് അതുപോലെ ഇത്തരം അനേകം ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന അനേക ഉദാഹരണങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട് അപ്പം ഈ വാദങ്ങൾ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വാദങ്ങൾ പറയുന്നത് ഇത്തരം അധ്യയനങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഏത് ശാസ്ത്രശാഖയെ നമ്മൾ നോക്കിയാലും അതിലൊക്കെ വേണ്ട രീതിയിൽ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യമായ വ്യവസ്ഥ ആ വ്യവസ്ഥയിൽ വേണ്ട ഭേദങ്ങളും അഭേദങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നിരിക്കുന്ന ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശരിക്കു മനുസ്മൃതിയും അതുപോലെ തന്നെ യാജ്ഞവൽക്യസ്മൃതിയും പിന്നെ വന്ന പുരാണങ്ങളിലെ പല ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ ഭാഗവതാദി പുരാണങ്ങളൊക്കെ പ്രസിദ്ധമാണ് ഇപ്പോൾ എല്ലാത്തിലും ഇത് തന്നെ പല രീതിയിൽ തുടർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം സ്മൃതികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു വിഷയം സാമാന്യമായി അറിയാനാണ് അങ്ങനെ ഒരു സാമാന്യ രീതിയിൽ ഒന്ന് സ്പർശിച്ച് പറഞ്ഞത് വിശദമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ ചെയ്യേണ്ടതാണ് ഓരോ വിഷയത്തെയും കൂടുതൽ നമുക്ക് ഗംഭീരമായിട്ട് അറിയേണ്ടതാണ് പക്ഷേ ഒരു സാമാന്യ പരിചയം എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇതിൽ ഏറ്റവും ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് ഏറ്റവും എടുത്തു പറയുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഒരു വാക്യം അവിടെ ഒമ്പതാമത്തെ അധ്യായത്തിൽ മനുസ്മൃതിയിൽ വന്നതാണ് അത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു 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 വിഷയമാണത് അതിന് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ആ ശ്ലോകങ്ങൾ നോക്കിയാൽ അത് പറയുന്നത് സംരക്ഷണാർത്ഥമാണ് സ്വാതന്ത്ര്യത്തിനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇപ്പം ഇന്ന് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് പാടില്ല അങ്ങനെയല്ല അവിടെ പറയുന്നത് അവിടെ സംരക്ഷണാർത്ഥം ചെയ്യേണ്ട കാര്യങ്ങളെ പറഞ്ഞു വരുന്ന വഴിക്കാണ് ഈ രീതിയിൽ പറയുന്നത് അതിനെ അന്യഥാ വ്യാഖ്യാനിച്ചു അപ്പോൾ ഈ വ്യാഖ്യാന രീതി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ധർമ്മത്തിനെ എതിർക്കുക ശരിക്കും സത്യമായിട്ടുള്ളതിനെ എതിർക്കുക അതും ശരിക്കും മനസ്സിലാക്കാതെ അതിൻ്റെ വ്യവസ്ഥയെ മനസ്സിലാക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എതിർക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് അല്ലാതെ വേറെ ഒരു രീതിയിലും ഈ പറഞ്ഞ ശാസ്ത്രങ്ങളുടെ വചനങ്ങൾ നോക്കിയാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിന്ദ്യമായ വചനങ്ങളോ അല്ലെങ്കിൽ ത്യാജ്യമായ വചനങ്ങളോ ഒന്നും നമുക്കവിടെ കാണാൻ കഴിയില്ല അപ്പം ഇങ്ങനെ ഓരോരോ ശബ്ദങ്ങളെടുത്ത് ഓരോ ശ്ലോകങ്ങളെടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പൂർവാപര ബന്ധമില്ലാത്ത ആ അഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ഇത് ഓർത്തുവയ്ക്ക സ്മൃതികളെക്കുറിച്ച് തൽക്കാലം നമുക്ക് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന സംവാദത്തിൽ ശാസ്ത്ര പരിചയത്തിൻ്റെ ആ ക്രമത്തില് പുരാണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം blum